നമസ്കാരം. ഗ്ലോബൽ ന്യൂസ് ടി വി മലയാളത്തിലേക്ക് സ്വാഗതം. ഒരു കാലത്ത് മോഡേൺ മെഡിസിനെ തള്ളിപ്പറഞ്ഞ നടൻ ശ്രീനിവാസൻ സുഖം പ്രാപിച്ച് ആശുപത്രി വിട്ടപ്പോൾ ശ്രീനിവാസൻ കാരണം ചികിത്സ നിർത്തിയ രോഗികളെ ചൂണ്ടിക്കാണിച്ച് ശ്രീനിവാസനെ പരിഹാസ രൂപേണ അവതരിപ്പിച്ചുകൊണ്ട് ഡോക്ടർ മനോജ് വെള്ളനാട് എന്ന ഒരു വ്യക്തി പങ്കുവച്ച ഫേസ്ബുക്ക് കുറിപ്പ് വൈറലാവുകയാണ്. നെഞ്ചുവേദനയെ തുടർന്ന് മാർച്ച് 30 അങ്കമാലിയിലെ അപ്പോളോ അഡ്ലക്സ് ആശുപത്രിയിലെ 20 ദിവസത്തെ ചികിത്സയ്ക്ക് ശേഷമാണ് നടൻ ശ്രീനിവാസൻ സുഖം പ്രാപിച്ച് ആശുപത്രി വിട്ടത്. ഈ സമയം തന്നെ ശ്രീനിവാസൻ നടത്തിയ മുൻ പ്രസ്താവനകൾ, അതായത് ആധുനിക ചികിത്സാ രീതികളെ നിഷേധിച്ചുകൊണ്ട് നടത്തിയ പ്രസ്താവനകളെ ഓർമ്മപ്പെടുത്തിക്കൊണ്ടാണ് ഡോക്ടർ മനോജ് രംഗത്തെത്തിയിരിക്കുന്നത്. ശ്രീനിവാസന്റെ വാക്കുകേട്ട് മോഡേൺ മെഡിസിൻ മരുന്നുകൾ കടലിലെറിയാത്തതിനാൽ ഇപ്രാവശ്യം രോഗം മൂർച്ഛിച്ചപ്പോൾ ശ്രീനിവാസന് നല്ല ചികിത്സ തന്നെ ലഭിച്ചുവെന്നും മനോജ് വെള്ളനാട് ഫേസ്ബുക്കിൽ എഴുതിയ കുറിപ്പിൽ പറയുന്നു. മാത്രവുമല്ല, ശ്രീനിവാസന്റെ വിടുവായത്തം കാരണം നിരവധി പേർ, അനേകം പേരാണ് ഇതിൽ പെട്ടുപോയി ചികിത്സ തേടാതിരുന്നത്. അവർ ഇന്ന് ശ്രീനിവാസൻ രോഗം മൂർച്ഛിച്ചപ്പോൾ മോഡേൺ മെഡിസിനെ തന്നെ ആശ്രയിക്കുന്നത് കാണുന്നുണ്ടാകുമെന്നൊക്കെയാണ് പരിഹാസ രൂപേണ മനോജ് വെള്ളനാട് തന്റെ ഫേസ്ബുക്ക് പോസ്റ്റിലൂടെ ആരോപിച്ചിരിക്കുന്നത്. എന്തായാലും ഡോക്ടർ മനോജ് വെള്ളനാടിന്റെ ഫേസ്ബുക്ക് പോസ്റ്റിന്റെ പൂർണ്ണ രൂപം നമുക്ക് നോക്കാം. ഒരിക്കൽ ഒരു സാധാരണ സർക്കാർ ഉദ്യോഗസ്ഥന് കുടലിൽ ക്യാൻസർ ഉണ്ടെന്ന് കണ്ടെത്തി. ആദ്യം കണ്ട ഡോക്ടർ അയാളെ വിദഗ്ധ ചികിത്സയ്ക്കായി റെഫർ ചെയ്തു. രോഗം കണ്ടെത്തിയതിന്റെ വിഷമത്തോടെ അങ്ങനെ ഇരിക്കുമ്പോഴാണ് ടി വിയിൽ നടൻ ശ്രീനിവാസന്റെ പ്രസംഗം അയാൾ കേൾക്കുന്നത്. ക്യാൻസറിന് ചികിത്സയേ ഇല്ല എന്നും അത് വന്നാൽ പിന്നെ മരണം മാത്രമേ മുന്നിലുള്ള ഏക വഴിയെന്നും ഇത്രയും പ്രസിദ്ധനായ ഒരാൾ പറഞ്ഞാൽ സത്യമാവാതിരിക്കില്ലല്ലോ. രോഗി ചികിത്സ അവിടെ നിർത്തി. കുറച്ചാഴ്ചകൾക്ക് ശേഷം കുടൽ സ്തംഭനം വന്ന് അത്യാഹിത വിഭാഗത്തിലേക്ക് അയാളെ കൊണ്ടുവരുമ്പോൾ സ്റ്റേജ് 1 ക്യാൻസർ സ്റ്റേജ് 3 മാറിക്കഴിഞ്ഞു. ശ്രീനിവാസന്റെ ആ പ്രസംഗം കേട്ട് വായ്ക്കുള്ളിൽ ക്യാൻസർ കണ്ടെത്തിയ മറ്റൊരാൾ ആത്മഹത്യയ്ക്ക് ശ്രമിച്ചു. അയാളുടെ ഭാര്യ തക്ക സമയത്തിന് കണ്ടതിനാൽ മാത്രം അയാൾ രക്ഷപ്പെട്ടു. 5 വർഷങ്ങൾക്കിപ്പുറം ഇന്നും അയാൾ സന്തോഷത്തോടെ ജീവിക്കുന്നു. ക്യാൻസറിന്റെ ചികിത്സ കൃത്യമായി ചെയ്തതുകൊണ്ട് മാത്രം. ഇക്കാര്യം മുമ്പൊരിക്കലും എഴുതിയിരുന്നു. ക്യാൻസർ ചികിത്സയെ മാത്രമല്ല മോഡേൺ മെഡിസിനിലെ സകല ചികിത്സയെയും എതിർത്തിരുന്ന സകല മരുന്നുകളും കടലിലെറിയണമെന്ന് നിരന്തരം പ്രസംഗിച്ചു നടന്നയാളാണ് ശ്രീനിവാസൻ. നല്ല സിനിമാക്കാരനെന്ന ക്രെഡിബിലിറ്റിയുടെയും പ്രശസ്തിയുടെയും ഒക്കെ പുറത്ത് എന്ത് വിടുവായത്വവും വിളിച്ചു പറയാമെന്നതിന്റെ ഉത്തമ ഉദാഹരണങ്ങളായിരുന്നു അവ. പക്ഷേ ഇതൊക്കെ പറയുന്ന അദ്ദേഹം അസുഖം വരുമ്പോൾ ഏറ്റവും മുന്തിയ സൗകര്യങ്ങളുള്ള മോഡേൺ മെഡിസിൻ ആശുപത്രിയിൽ തന്നെ ചികിത്സ തേടുകയും ചെയ്യും. ഞാനതിനെ ഇരട്ടത്താപ്പെന്നൊന്നും വിളിക്കില്ല. ജീവനിൽ കൊതിയുള്ള ഏതൊരാളും അതേ ചെയ്യൂ, അതേ ചെയ്യാവൂ, അത് ശരിയുമാണ്. പക്ഷേ അയാളുടെ പ്രസംഗങ്ങൾ വിശ്വസിച്ച പാവങ്ങൾ ഇതൊന്നും അറിയുന്നില്ലെന്ന് മാത്രം. മറ്റൊരിക്കൽ അവയവങ്ങൾ മാറ്റിവെക്കുന്നത് കാശിനു വേണ്ടിയാണെന്നും അങ്ങനെ മാറ്റിവച്ചവരാരും ഇപ്പോൾ ജീവിച്ചിരിപ്പില്ലെന്നും അദ്ദേഹം പ്രസംഗിച്ചു. അത് കേട്ട് വർഷങ്ങൾക്ക് മുൻപ് ഹൃദയം മാറ്റിവെക്കപ്പെട്ട ഒരു രോഗി തന്നെ അദ്ദേഹത്തിന് കത്തെഴുതി. തന്നെ പോലെയുള്ള 100 കണക്കിന് ആളുകൾ ഇപ്പോഴും ജീവിച്ചിരിക്കുന്നുണ്ടെന്നും അദ്ദേഹം അതിലെഴുതി. മുകളിൽ ആദ്യം പറഞ്ഞ പോലെ നമ്മളറിയാത്ത, ആരാരും അറിയാത്ത എത്രയെത്ര പേർ ശ്രീനിവാസന്മാരുടെ വിടുവായത്തങ്ങളിൽ പെട്ടുപോയിട്ടുണ്ടാകും, ആർക്കറിയാം. മോഡേൺ മെഡിസിനെ ആർക്കും വിമർശിക്കാം. സിനിമാക്കാർക്കോ രാഷ്ട്രീയക്കാർക്കോ സാഹിത്യകാർക്കോ കർഷകർക്കോ ആർക്ക് വേണമെങ്കിലും അത് ചെയ്യാം. പക്ഷേ അത് വസ്തുതാപരമായിരിക്കണം, തെളിവുകളുടെ അടിസ്ഥാനത്തിലായിരിക്കണം. അറിവില്ലാത്തവരെ തെറ്റിദ്ധരിപ്പിക്കാനോ പാനിക്കാക്കാനോ ചികിത്സ തേടാത്ത വിധം നിസ്സഹായരാക്കാൻ ഉദ്ദേശിച്ചും ആവരുത്. ചുരുക്കി പറഞ്ഞാൽ ആ വിമർശനം ഭാവനാ സൃഷ്ടിയാവരുത്. അവിടെയാണ് ശ്രീനിവാസൻ വിമർശിക്കപ്പെടുന്നത്. ഏതായാലും അദ്ദേഹത്തിന്റെ വാക്കുകൾ കേട്ട് മോഡേൺ മെഡിസിൻ മരുന്നുകൾ കടലിലെറിയാത്തതിനാൽ ഇപ്രാവശ്യവും രോഗം മൂർച്ഛിച്ചപ്പോൾ നല്ല ചികിത്സ തന്നെ അദ്ദേഹത്തിന് ലഭിച്ചു. സുഖം പ്രാപിച്ച് അദ്ദേഹം ഇന്ന് ആശുപത്രിയും വിട്ടു. തീർച്ചയായും സന്തോഷകരമായ വാർത്ത. അദ്ദേഹത്തിന് ദീർഘായുസ്സുണ്ടാവട്ടെ. വേഗം സിനിമയിൽ സജീവമായി നമ്മളെയൊക്കെ രസിപ്പിക്കട്ടെ എന്നും ആശംസിക്കുന്നു മനോജ് വെള്ളനാട്. ഗ്ലോബൽ ന്യൂസ് ടി വി മലയാളം.